ദൃശ്യ ഭാഷയൊരുക്കുന്നതിൽ അഭിനയത്തിന്റെ പങ്ക് എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചിത്രപതംഗത്തിൽ പ്രതിപാദിക്കുന്നത് റീഷോദാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ പങ്കെടുക്കുന്നത് അഭിനേതാവും കാസ്റ്റിംഗ് ഡയറക്ടറുമായ ശരൺ എസ് എസ് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ സാൻപോർട്ട് മേസ്മറിൻ്റെ ഈ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നിൽക്കുന്ന ക്രൂസിന് അതൊരു വലിയ ബുദ്ധിമുട്ടായി മാറണം ചിലപ്പോഴൊക്കെ ശരിയല്ലേ അപ്പോൾ അവരിപ്പോൾ മൾട്ടി ക്യാം അങ്ങനെയുള്ള ആ രീതി രീതികളൊക്കെ ഉപയോഗിക്കും ആ രീതികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരില്ലേ ടെക്നിക്കലി ഇപ്പം ആക്ടേഴ്സ് ആ ഒരു എക്സസൈസിലാണ് പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് മൾട്ടി ക്യാമിൻ്റെ സംഗതി വേണ്ടി വരില്ല മൾട്ടി ക്യാമ് യൂസ് ചെയ്യാറുണ്ട് ഒഫ്കോഴ്സ് ആക്ടറുടെ എക്യുപ്ഡായിട്ടുള്ള ആക്ടറുടെ ഒരു ടാലൻ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് അതുപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് കഴിയുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ക്വാളിറ്റിയിലേക്ക് ഒരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ബേസിക് ക്വാളിറ്റി നമുക്ക് എന്തായാലും ആക്ടർ കൊടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് തന്നെ അതാണ് കാരണം നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തത് അടുത്ത ടേക്കിൽ നമ്മൾ ചെയ്ത ഓക്കെ ടേക്ക് ആണെങ്കിൽ അടുത്ത ടേക്ക് വരുമ്പോൾ അത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ടേക്ക് ആല്ലെങ്കിലും നമുക്കത് ചെയ്യാം ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് ഡയറക്ടറിനും അല്ലെങ്കിൽ മെയിൻ ക്രൂസിന് ഒരു ഐഡിയ ഉണ്ട് ഇവരെന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ടേഴ്സ് ഇങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ രീതിയിൽ ഈ സീനെ കമ്പോസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ അവർക്ക് ഇടാൻ പറ്റും മറ്റേത് പലപ്പോഴും അവരൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പെർഫോം ചെയ്യുന്ന രീതിയിൽ വെക്കും തെറ്റെന്നുള്ള ആക്ടേഴ്സിനനുസരിച്ച് ചെയ്യും വേണം അത് ആക്ടറിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ ഇതൊരു സിങ്ക്രണൈസായിട്ട് പോകുമ്പോൾ അവരിങ്ങനെയാണ് പെർഫോം ചെയ്യാൻ ആലോചിക്കുന്നത് നമുക്ക് ഈ രീതിയിൽ അതിനെ എടുക്കാം എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഫ്ലോ വരും ചിലപ്പോഴൊക്കെ ഡയറക്ടർമാർ അങ്ങനെയാണ് ക്യാമറ തുറന്നു വെച്ചിട്ട് ആ ആക്ടറിനെ ആ രീതിയിൽ അങ്ങ് വിടും രണ്ട് മൂന്ന് ടേക്ക് ആകുമ്പോൾ മനസ്സിലാവും അവരുടെ ഒരു മീറ്റർ മനസ്സിലാവില്ല ഈ നമ്മൾ ഈ പറഞ്ഞ ആക്ടിങ് മെത്തേഡാണ് സത്യത്തിൽ ഉടനെ എന്ത് ചെയ്യും ക്യാമറ മാറ്റും ആ രീതിയിൽ അവർ സെറ്റ് ചെയ്താൽ നമുക്കൊന്ന് എടുക്കാം എടുക്കാം അല്ലെങ്കിൽ റിഹേഴ്സല് സമയത്ത് അവർക്ക് കാണുമ്പോ ഇങ്ങനെയാണ് പ്ലേ പ്ലേയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ രീതിയിൽ ടേക്ക് അല്ലാതെ അവരെ ഓൾറെഡി പ്ലാൻ ചെയ്ത രീതിയിലേക്ക് കൊണ്ടുവരില്ല അപ്പോൾ അപ്പൊ ആക്ടർ കുറച്ചുകൂടെ ഫ്രീ ആക്സിബിൾ ആകുംബിൾ ആവും ഇവിടെ തന്നെ വരണം അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പിടുത്തം ഉണ്ടാവില്ല ഇനി അങ്ങനെ പറഞ്ഞാലും ഉറപ്പായിട്ടും ആക്ടർ ചെയ്യണമെന്നാണ് നിയമപ്രകാരം പറയുന്നത് നമ്മൾ ഫ്ലെക്സിബിൾ ആവണം ആ രീതിയിലും ചിലപ്പം അതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പുറത്ത് ഒരു രീതിയിലും ലേറ്റപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറി കൊടുക്കണം പക്ഷേ ഇങ്ങനെ ഒരു രീതിയാണ് വരുന്നെങ്കിൽ ഈ ഒരു മൊത്തം ഗ്രൂപ്പ് ആക്ടേഴ്സ് വേറെ ഡിപ്പാർട്ട്മെന്റ് എന്നല്ലോ ഇതെല്ലാം ഒരുമിച്ചൊരു പ്രൊജക്റ്റ് ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലോ അപ്പോൾ അവർ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചൊരു ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും മെത്തേഡ്സിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പം ആക്ടർ ട്രെയിനർമാർ ഉപയോഗിക്കുന്ന ചില ചില ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് ഇവരെ ഈ രൂപത്തിലേക്ക് അങ്ങനെ രണ്ട് മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും അത് പറയുന്നത് ചെറിയ ചെറിയ പൊടിക്കൈ അതായത് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അവരെ പഠിപ്പിക്കും അതിപ്പം നമ്മൾ ക്ലബ്ബ് ചെയ്ത് പറയാം എല്ലാം കൂടി ഒന്ന് ഈ പറഞ്ഞ ഓരോന്നായിട്ടുള്ള റാൻഡമായിട്ട് പറയാം അപ്പം നമ്മൾ ഇമോഷണൽ മെമ്മറി എക്സസൈസ് എന്ന് പറയുന്ന സ്റ്റാൻസോർസ്കീടെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആക്ടേഴ്സിൻ്റെ അവരുടെ ലൈഫിലെ ഒരു ഇമോഷൻ മെമ്മറി എടുക്കാൻ പറയും ഓർത്തെടുക്കാൻ റീകോൾ ചെയ്യാൻ പറയും എന്നിട്ട് അത് പ്രത്യേകിച്ച് പെർഫോം ചെയ്യേണ്ട അഭിനയിക്കുകയെന്ന് വേണ്ട നിങ്ങളതൊരു ചേരലിടുന്നിട്ട് അത് ജസ്റ്റ് ആ ആ ഇമോഷൻ എന്താണോ അല്ലെങ്കിൽ ആ ആ മെമ്മറി എന്താണോ അത് ആ ഇമോഷനിൽ നിന്നുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുക എക്സ്പ്രസ് ചെയ്യുക പെർഫോം ചെയ്യുക ഒന്നുമല്ല ജസ്റ്റ് ഷെയർ ചെയ്യുക പറഞ്ഞാൽ മതി നമുക്ക് പക്ഷേ ഉള്ളിൽ ആ അന്ന് അത് അനുഭവിച്ച സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇമോഷനിൽ നിന്നുകൊണ്ടാണ് അത് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പലപ്പോഴും അങ്ങനെ പെർഫോം ചെയ്യും സോറി അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയി പോസ് ഉണ്ടായിരുന്നു ബ്രീത്ത് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ആ ആ പറഞ്ഞതുമായിട്ട് ഭയങ്കരമായിട്ട് സ്യൂട്ടാകുന്നത് കണക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നിങ്ങൾ ബ്രേക്ക് എടുത്ത സമയത്ത് ഒരാൾക്കും ഫീൽ ചെയ്തില്ല ഒന്നും പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ അവിടെ ലാഗ് ആകുന്ന ഒന്നുമില്ല കാരണം അതാ ഇമോഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മളൊരു ടെക്സ്റ്റ് വരുന്ന സമയത്തും അപ്ലൈ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇതേ സാധനത്തിന് നമ്മൾ ടെക്സ്റ്റിലേക്ക് റീപ്ലേസ് ചെയ്യും പക്ഷെ പ്രശ്നം അല്ല ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഇമോഷണൽ മെമ്മറിലൂടെ കടന്നുപോയി അപ്പം ഇതേ സാധനം നിങ്ങൾ ഒരു ടെക്സ്റ്റ് അപ്പുറത്ത് നിങ്ങളത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഡയലോഗ്സും ബാക്കി സാധനങ്ങളൊക്കെ വേറെയാണ് അതെ അല്ലെ നമ്മളിപ്പോൾ ഇമോഷണൽ മെമ്മറി ചെയ്യിച്ചിട്ട് നേരെ നമ്മൾ അഭിനയിക്കാൻ വിടില്ല വിടില്ല ഇമോഷണൽ മെമ്മറി ചെയ്യിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കും കൊടുക്കുമല്ലേ ടെക്സ്റ്റ് കൊടുക്കും എന്നിട്ട് ഈ ടെക്സ്റ്റ് വെച്ചിട്ട് അത് ഈ സെയിം ഇമോഷണലുള്ള ടെക്സ്റ്റ് ആയിരിക്കും ടെക്സ്റ്റ് ഷോകൾക്ക് മനസ്സിലാകാൻ പറയാം ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡയലോഗ്സ് ഒരു സീൻ സീൻ അത് പെർഫോം ചെയ്യാൻ പറയും അപ്പോൾ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാവും കുറച്ചൊരു അഭിനയിക്കലൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് മേ ബി നേരത്തെ ഉള്ളത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമ്മൾ സിറ്റുവേഷൻ ആണ് ഇപ്പൊ പെർഫോം ചെയ്യുന്നത് പക്ഷേ ഇവിടെ വന്നത് കുറച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഡയലോഗ്സ് പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല ഇവിടെ പ്രധാനം നിങ്ങൾ ഡയലോഗ്സ് പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ല അഭിനയം പലപ്പോഴും നമ്മൾ ഈ ഡയലോഗ് പെട്ടി പറഞ്ഞു തീർത്തിട്ട് ഹൗ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പലരും പലരും അങ്ങനെ അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഡയലോഗ് പറഞ്ഞ് തീർക്കലല്ല അഭിനയം അതിപ്പോൾ നമ്മളൊരു ഒരു വരിയെ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഒന്നും പറയാനില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു നോട്ടത്തിൽ കൂടി നമ്മുടെ ആ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പലപ്പോഴും പല ആക്ടേഴ്സും ഒരു സീനിൽ വന്നിട്ടൊക്കെ കൈഡി വാങ്ങിയിട്ടും അല്ലെങ്കിൽ ആ ഒരൊറ്റ സീനിൽ വന്നിട്ട് അവർ പിന്നീട് തിരക്കുള്ള ആക്ടേഴ്സായിട്ടൊക്കെ മാറിയ ചരിത്രമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ രാജേഷ് മാധവൻ്റെ കാര്യം പറയുമ്പോൾ പുറത്തേക്ക് നായകനായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷിന്റെ പ്രതികാരം പറയുന്ന സിനിമയിൽ അദ്ദേഹം ആ ജനണമന പാടുന്ന ഒറ്റ സീനിൽ വന്നിട്ടൊരു ഒരു റിയാക്ഷൻ കൊടുത്തു നിന്നിട്ടേ ഉള്ളൂ അതിൽ ഒരു ഡയലോഗ് പോലും പ്രോപ്പറായിട്ട് പറയുന്നില്ല അവിടെയാണ് നോട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ പണ്ട് നമ്മൾ തിലകൻ സെ കുറിച്ച് പറയാനുള്ളത് ഒരു നാടകത്തില് കത്ത് കൊടുക്കാൻ വന്ന പോസ്റ്റീവ്മാൻ ആയിട്ട് അഭിനയിച്ചിട്ട് കത്ത് കൊടുത്തിട്ട് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എനിക്ക് സിദ്ധിഖ് ആക്ടർ സിദ്ദിഖിന്റെ ചില ഇമോഷണൽ സീനുകൾ ഭയങ്കരമായിട്ട് ചെയ്യും നമ്മുടെ സുരാജേട്ടൻ സുരാജേട്ടൻ നിവിൻ പോളി ആക്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്കകത്ത് ആക്ഷൻ ഹീറോ അതിനകത്തൊരു ഭയങ്കര പെർഫോമൻസ് അവിടെ നിന്നാണ് ഇത് ഒരു ട്രാൻസിഷൻ വളരെ തീർച്ചയായിട്ടും അല്ല ശ്രീൻ്റെ കാര്യം പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഒരു വ്യക്തമായ വ്യത്യാസം വർണ്ണത്തിൽ ആശങ്ക എന്ന് പറയുന്ന പടത്തിന് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആ ഒരു സംഭവം മാറ്റം ഉണ്ടായത് അദ്ദേഹം ഈ പറയുന്ന പോലെ ആ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഇപ്പം തൃശ്ശൂരുള്ള ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഒരു ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവിടെ മുതലാണ് ഈ പറഞ്ഞ ഇതിന്റെ ഒരു മാറ്റത്തിന്റെ മാറ്റത്തിന്റെ ഒരു കിട്ടുന്നത് അതാ പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ആക്ടേഴ്സിന് എടുക്കാൻ പറ്റുന്ന സാധനമാണ് പക്ഷെ ആ ആ ബോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ മാറി ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് എവിടെയെങ്കിലും ഒരു ഒരു ട്രിഗർ കിട്ടിയാൽ മതി ഈ മാറ്റം ഉണ്ടാക്കിയവരെല്ലാരും അങ്ങനെ ഒരു രീതിയിലൂടെ കടന്നുപോയത് തന്നെയാണ് അപ്പം ഇവരെല്ലാരും യൂസ് ചെയ്യുന്ന രീതികൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഏറെ എന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ഈ മെത്തേഡ്സുകൾ ഇവര് തിയററ്റിക്കലി പഠിച്ചില്ലെങ്കിലും ഇപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ച തേറി അറിയാവുന്ന ഒരാൾ നോക്കി നിൽക്കുമ്പോൾ ഒരു ആക്ടിങ് നോക്കുമ്പോൾ ഇവർ ഏത് സ്റ്റൈൽ ഓഫ് അപ്രോച്ചിലൂടെ കടന്നു പോകണമെന്ന് നമുക്ക് മനസ്സിലാവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ കാണുമ്പോ അപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിക്കും ഇപ്പൊ അച്ഛൻ ഡയറക്ടർ അല്ലെങ്കിൽ ആരായിക്കോട്ടെ അതിലെ ആംഗിൾ എന്താണ് ഇപ്പോൾ ടോപ്പ് ആംഗ്ലോണാണ് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിപ്പോൾ ഏത് രീതിയിലാണ് അപ്പം എക്സ്ട്രീം നോട്ട് വൈഡ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി വരും അതേപോലെ ആക്ടിങ് പെർഫോമൻസിലേക്ക് നോക്കുമ്പോൾ ഇവർ ഏത് തരത്തിലുള്ള ആക്ടിങ് ആണ് അവർ സ്വീകരിച്ചിരിക്കുന്നതൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് കിട്ടും ഇപ്പം ഈ മമ്മൂക്കയുടെ ഒക്കെ ലേറ്റസ്റ്റ് വരുന്ന സംഭവങ്ങളിൽ നമുക്ക് ഈ മേസ്ണറിൻ്റെയൊക്കെ ഇമ്പാക്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു കാരണം ആള് റെസ്പോൺസ് എടുത്തിട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് റിയാക്ഷൻ റിയാക്ഷൻ കൊടുക്കുന്നത് ആ മൊമെന്റ് വരെയും വളരെ ബ്ലാങ്ക് ആയിട്ട് വെച്ചിട്ട് ആ മൊമെൻറ്റിൽ കൊടുക്കുന്ന ചെറിയ ചെറിയ മാനസസസ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഒരു യൂട്യൂബ് വീഡിയോ ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഫ്രണ്ടിലുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു തോക്കൊക്കെ കൊടുത്തിട്ട് പെർഫോം ചെയ്തിട്ട് ഇടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ക്യാമറ അവൻ പേടിച്ചു പോകും അപ്പോൾ നമുക്ക് വന്ന് പറയണത് ഇത് ആക്ടിങ് തന്നെ ആക്ടി പേടിക്കണ്ടെന്ന് പറയും അപ്പം അത്രയ്ക്ക് റിയാക്ഷൻ പുള്ളിക്ക് അതെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് നമ്മളെ മറ്റേ പുരാണത്തിൽ ബാലിയുടെ കാര്യം പറയുന്ന പോലെ അതെ അവിടെ നമ്മൾ ഇങ്ങോട്ടെടുത്തിട്ട് പിന്നെ നമ്മുടെ അതും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആ മൊമെന്റിൽ അതൊരു വല്ലാത്തൊരു ട്രൂത്ത്ഫുൾ എനർജി ഫീൽ ചെയ്യും അത് അതാണ് സത്യസന്ധമായിട്ട് തോന്നും ട്രൂത്ത്ഫുൾനെസ് തോന്നുന്നിടത്താണ് അവിടെ കൂടെ നിൽക്കുന്നവർ പോലും പേടിച്ചു പോകുന്നു പലപ്പോഴും ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാൻ എല്ലാം അങ്ങനെ അങ്ങനെ പറയുന്നത് ശരിയല്ല നമുക്ക് എല്ലാം അറിയാം എന്നൊക്കെ പറയുന്നത് ശരിയല്ല പക്ഷേ നമുക്ക് കാണുന്ന സമയത്ത് പലപ്പോഴും ഓക്കെ ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയാണ് പോയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകാറുണ്ട് പക്ഷെ അത് മനസ്സിലാകുന്നത് നമുക്കിതിൽ കൂടെ ചിന്തിക്കുന്നത് കൊണ്ടാണ് മനസ്സിലാകുന്നത് മനസ്സിലാകുന്നത് അവരുടെ പാകതയാണെന്നും പറയുന്നില്ല അത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതൊക്കെയുള്ള ആർക്കും അത് ആ രീതിയിൽ പിടികിട്ടില്ല അങ്ങനെ പിടികിട്ടാതിരിക്കുന്നതാണ് അവരുടെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ ഞാനെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഒരു സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകൻ എപ്പോഴും ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന അത് മനസ്സിലാക്കിയിട്ട് അത് ഏത് രീതിയിൽ ആർട്ടിനെ ഒരു ഏത് ആംഗിളിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഫുൾ ഫ്രൂട്ട്ഫുൾ രീതിയിൽ വെക്കണം അതേപോലെ ഇപ്പോഴും എന്താ പറയുക ഈ ആർട്ടിസ്റ്റും അതേ രീതിയിൽ ചിന്തിക്കണം എന്ന് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു ഇതൊരു കലാരൂപമാണ് ആർട്ട് എന്ന് പറയുന്ന സംഭവം അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട് അത്രയും ആയിരിക്കും അപ്പോൾ എല്ലാവരോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഓക്കെ കോഴ്സ് നമ്മൾ ചാൻസ് യോഗിക്കുകയും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യണം പക്ഷേ നമ്മൾ ആ അന്വേഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ചാൻസ് അന്വേഷിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു ബോധവാനാവുക എന്നുള്ളത് ഉണ്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഞങ്ങൾ ജോലി ഉപേക്ഷിച്ചു അത് വിട്ടിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ആ ശ്രമത്തിനോടൊപ്പം നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അവർക്ക് കൊടു കാണിക്കാനുള്ളത് അവരുടെ മുമ്പിൽ കാണിക്കാനുള്ളത് എന്നുള്ളതിന് ഒരു നമ്മുടെ കയ്യിൽ അത്രയും സ്റ്റോറേജ് ഉണ്ടാവണം അല്ലെങ്കിൽ അത്രയും ആയിരിക്കണം നമ്മൾ ഓക്കെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്നുള്ള രീതിയിലല്ല അല്ല എന്തുകൊണ്ട് പലപ്പോഴും ഞാൻ വർക്ക്ഷോപ്പിലൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആക്ടർ ആവാം എന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ലോകമാണ് പെട്ടെന്ന് കിട്ടും അതൊക്കെ ഇങ്ങനെയുള്ള റീസണുകളായിരിക്കും പലപ്പോഴും പെട്ടെന്ന് വരുന്നത് പിന്നെ മോഹം ഉണ്ടല്ലോ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മോഹം ഉണ്ട് അതായത് ഇപ്പൊ നമ്മുടെ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കിട്ടുന്നു അതെ എല്ലാം നല്ല കാര്യമാണ് എല്ലാം സന്തോഷമുള്ള കാര്യമാണ് ഫൈനലി ഈ പറഞ്ഞ പോലെ ആക്ടർ എന്താണ് ഞാനിപ്പോ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഹാപ്പിയാണ് സന്തോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമെന്ന് പറയുന്നത് ആ സമയം നമ്മൾ എങ്ങനെയോ കടന്നുകൂടി രക്ഷപ്പെട്ടു എന്നൊന്നും അല്ല വിചാരിക്കേണ്ടതാണ് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ബാക്കി ഇതൊക്കെ നമുക്ക് ബോണസാണ് ബാക്കി കാണുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട അതൊക്കെ ബോണസാണ് അതൊക്കെ പിന്നീട് വന്നോളൂ നമ്മൾ ഇതൊരിക്കലും മറ്റേ കറക്കി കുത്തലായിട്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയല്ല അല്ല ക്ലാരിറ്റിയിൽ നമുക്കത് മനസ്സിലാക്കി ചെയ്യുക ചെയ്തു പോവുക എന്നുള്ള സംഭവമാണ് മിസ്റ്റേക്കുകൾ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം നമുക്കാണെങ്കിലും ഒക്കെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവാം ആ മിസ്റ്റേക്ക് തിരുത്താനും അത് കറക്റ്റ് ചെയ്യാനും ആണ് നമ്മൾ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ കാരണം ഒരു കാണുന്ന സമയത്ത് ഓക്കെ ഈ സിറ്റുവേഷനിൽ ഇത്രയും നമുക്ക് ഇതൊന്ന് കുറയ്ക്കാം ഈ കുറയ്ക്കാൻ കൂട്ടാന്നൊക്കെ പറയുമ്പോൾ

ക്രൂ മൊത്തം നിൽക്കുമ്പോൾ അപ്പൊ ആ ഡയറക്ടർക്ക് ആ സ്ക്രിപ്റ്റിന് ഡിപ്പെൻഡ് അപ്പോൾ സ്ക്രിപ്റ്റ് എന്ത് വേണം എന്നുള്ള ആ മീറ്റർ വേണം എന്നുള്ളത് കൊറയ്ക്കാൻ പറഞ്ഞു കൊടുക്കാനും അറിയണം കറക്റ്റ് ആണ് കറക്റ്റ് പോയിന്റ് വെച്ചാല് ഡയറക്ടർക്ക് മാത്രമാണ് അത് അറിയുന്ന ആള് അറിയുന്ന ആള് നമുക്ക് മൊത്തം ക്രൂവിന് ഇപ്പം സ്ക്രിപ്റ്റ് അറിയുന്നവരുണ്ടാകാം അറിയാത്തവരുണ്ടാകാം അവരാ മൊമെന്റിലുള്ള സംഭവമായിരിക്കും കാണുന്നത് അതെ പലപ്പോഴും ചിലർ പറയാറുണ്ട് പുള്ളിയൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ഔട്ട് വരുമ്പോൾ സമയത്ത് ചെയ്തത് എന്താണെന്നുള്ളത് മനസ്സിലാവും മോണ്ടറിൽ അല്ലാണ്ട് കാണുന്നത് പോലെ ആവണമെന്നില്ല മോണ്ടറിൽ കാണുന്നത് അതുപോലെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിരിക്കും മാത്രല്ല ഈ ഡയറക്ടറിന് കൃത്യമായ ധാരണ ഉണ്ടാകും ഇവിടെ ഇത് മതി അല്ലെങ്കിൽ ഇവിടെ ഇത് കുറച്ചുകൂടി വേണം എന്നുള്ളത് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആക്ടർ വിശ്വസിക്കേണ്ടതും ആ കമ്മ്യൂണിക്കേഷനിലാണ് അല്ല ആ വ്യക്തിയാണ് അത് വേ എന്താണ് വേണ്ടതെന്ന് പറയുക അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇത് വേണ്ടേ എന്നുള്ള സാധനം ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ഒരു മരുന്നും കൊണ്ട് പോയിട്ട് കാര്യമില്ല അവിടെയാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ കൂടി ഒരു ശേഖരിച്ച് വെക്കുക ഏക്വിപ്ഡ് ആവുക എന്ന് പറയുന്ന സംഭവമുണ്ട് ഒരു സെറ്റിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടാകുന്ന ഒട്ടനവധി ടെൻഷനും സാഹചര്യങ്ങളിൽ നമ്മൾ പാനിക് ആയി പോവുകയോ അല്ലെങ്കിൽ ഇട്ടിട്ട് കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാണ്ട് ചെയ്യേണ്ട കാര്യം എന്താണോ അത് വൃത്തിയായിട്ട് ചെയ്തിട്ട് പോകാനുള്ള ഫോക്കസ് ഉണ്ടാവണം നമ്മൾ ഇരുട്ടത്ത് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന കോൺസെൻട്രേഷൻ ലെവലിലാവണമെന്നില്ല നമ്മൾ അത് പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ബഹളമുള്ള സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ പറയുന്നതും അപ്പുറത്തു നിന്ന് ആൾ പറയുന്നത് എന്താണെന്ന് ചിലപ്പോൾ കേൾക്കാൻ പോലും കൃത്യമായിട്ട് പറ്റിയെന്നൊന്നും പറ്റില്ല അവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളതാണ് ചില ഷൂട്ടിംഗ് നടക്കുന്ന സിറ്റുവേഷനുകളിൽ ഇപ്പം കേരളത്തിനകത്തായാലും പുറത്തായാലും ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാകുന്നില്ല അവർ

രചനാ ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം